ശിയായി സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ കർത്താവിന് ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ദൈവമേ പരിശുദ്ധ അമ്മയെപ്പോലെ അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ത്രിലോക രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത് എന്താണ് യേശുവിൻ്റെ ജനനം ജീവിതം അല്ലേ വേറൊരു വ്യക്തി നമ്മളൊക്കെ പരിചയപ്പെട്ടല്ലോ ഒട്ടകരോമം ധരിക്കുകയും വെട്ടിക്കളിയും കാട്ടുതന്നെയും കഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അതാരായിരുന്നു സ്നാപയോഹനൻ അല്ലേ അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സുപ്രധാനമായ ഒരു കൽപ്പനയെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പന നാലാം പാഠത്തിൽ നമ്മൾ പഠിച്ചു എന്തായിരുന്നു പത്ത് കൽപ്പന എട്ടാം പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന പഠിക്കാൻ റെഡിയാണല്ലോ യേശു എപ്പോഴും പഠിപ്പിച്ചിരുന്നു കഥകളിലൂടെയും ഉപമകളിലൂടെയൊക്കെ യേശു പഠിപ്പിച്ചിരുന്നു യേശുവിന് പഠനത്തിന് വേണ്ടി ഉപയോഗിച്ച വിഷയം അന്നത്തെ ചുറ്റുപാടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് യേശു പഠിപ്പിച്ചിരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയനും ആട്ടിൻ പറ്റവും മുന്തിരിച്ചെടിയും ശാഖകളും പുളിമാവ് ഉപ്പ് കടുക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് യേശു പഠിപ്പിച്ചിരുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് യേശു പഠിപ്പിച്ച ഒരു ഉപമയെക്കുറിച്ചാണ് യേശുവിനെ കേൾക്കാൻ അനേകം ആൾക്കാർ ഓടിക്കൂടും ഒത്തിരിയേറെ ആൾക്കാർ യേശുവിനെ കേൾക്കാൻ തന്നെ വരുന്നവരാണ് എന്നാൽ അതിൽ ചിലർ യേശു എന്തെങ്കിലും തെറ്റു പറയുന്നുണ്ടോ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ വിചാരിച്ച് യേശുൻ്റെ പക്കലേക്ക് വരുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു യേശു ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സദൂക്കാർ യേശുവിടെ ചോദ്യം ചോദിക്കുന്നു യേശു മറുപടി പറയുന്നു സദൂക്കാർ യേശു വാക്കുകളിൽ തോൽപ്പിക്കുന്നു ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു നിയമജ്ഞൻ പതുക്കെ എഴുന്നേറ്റു എന്തിനാണെന്നോ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണ് നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ നിയമം പഠിച്ചിട്ടുള്ള നിയമം പഠിപ്പിക്കുന്ന നിയമം വ്യാഖ്യാനിക്കുന്ന വ്യക്തിയാണ് നിയമജ്ഞൻ നന്നായിട്ട് നിയമം അറിയാവുന്ന വ്യക്തിയാണ് ഇദ്ദേഹം യേശുവിന് വാക്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റത് കർത്താവ് പത്ത് കൽപ്പന അല്ലേ ഈ പത്തു കൽപ്പനയെ അറുപത്തി മൂന്ന് നിയമങ്ങളും അതിൻ്റെ ഉപനിയമങ്ങളുമായി ഒരു ബൃഹത്തായ നിയമസംഹിതയായിരുന്നു യഹൂദമതത്തിന് ഉണ്ടായിരുന്നത് ഇതെല്ലാം അറിയാവുന്ന ആളായിരുന്നു നിയമജനെന്ന് പറയുന്നത് അവരുടെ സാപത്തൊക്കെ വളരെ കാർക്കശ്യമായിരുന്നു ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ യേശു ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ പോവുകയായിരുന്നു ശിശുമാർക്ക് വിശന്നു അവർ ഗോതമ്പിൻ്റെ കതിരുകൾ എടുത്ത് കൈകൊണ്ട് തിരുമി കഴിച്ചു കണ്ട പരസ്യം ചോദിച്ചു സാപത്തിൽ നിക്ഷിപ്തമായത് ഇവർ ചെയ്യുന്നത് എന്താണ് യേശു ചോദിച്ചു ദാവീതും അനുജനന്മാരും വിശന്നപ്പോൾ ദേവാലയത്തിൽ കയറി പുരോഹിതർക്ക് മാത്രം ഫഷിക്കാൻ അനുവാദമുള്ള കാഴ്ചയൊപ്പം കഴിച്ചില്ലേ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് വേറെ അവസരത്തിൽ യേശു സിനഗോകിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ എങ്ങനെ കുരുക്കാമെന്ന് വിചാരിച്ച് സദൂക്കാരും ഫരിസേരും നിയമജനുമൊക്കെ ഇങ്ങനെ സിനഗോഗിൽ ഇരിക്കുകയാണ് യേശുവിന് അവരുടെ മനസ്സ് മനസ്സിലായി യേശു ജനക്കൂട്ടത്തോട് ചോദിച്ചു സാപത്തിൽ ജീവൻ രക്ഷിക്കുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് അനുവദിനം അത്ര കാർക്കശമുള്ളതായിരുന്നു യഹൂദ നിയമമെന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സാപത്ത് ദിവസം നിങ്ങളുടെ വാതുക്കൽ വന്ന് ആരെങ്കിലും അല്പം വെള്ളം ചോദിച്ചാൽ നിങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുകയില്ല കാരണം ഗ്ലാസ്സിൽ വെള്ളമെടുത്താൽ അത് ശാപത്തിൽ അനുവദീനമല്ല സാപത്തും മുടങ്ങും അത്രയും കാർക്കശ്യമായ സാപത്തിനെ യേശു പല പ്രാവശ്യം വിലക്കുന്നുണ്ട് മനുഷ്യന് വേണ്ടിയാണ് നിയമം അല്ലാതെ നിയമത്തിന് വേണ്ടിയല്ല മനുഷ്യൻ ഈ എഴുന്നേറ്റ് നിന്ന നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചു ഗുരു നിത്യജീവൻ നിത്യജീവനവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു അവനോട് ചോദിച്ചു നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എന്താ വായിക്കുന്നത് നിത്യജീന അവശമാക്കാൻ യഹൂദ നിയമത്തിൽ അനേക നിയമങ്ങളുണ്ട് എന്നിട്ടും യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് നിയമജൻ ചോദിച്ചത് അവർ ചോദ്യത്തിനാണോ യേശു മറുപടി പറയുന്നത് ഇല്ല യേശു ഒരു മറു ചോദ്യം അവരോട് ചോദിക്കുകയാണ് യേശുവിന്റെ ചോദ്യത്തിന് നിയമജൻ പറയുന്ന മറുപടി നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും സ്നേഹിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ പപ്പായോടാണോ മമ്മയോടാണോ ആരോടാണ് എന്നോട് തന്നെയാ അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര മനോഹരമായി അണിഞ്ഞൊരുങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് എന്നോടുള്ള സ്നേഹം പോലെ ഞാൻ എൻ്റെ അയൽക്കാരനോടും മറ്റുള്ളവരോടും ഞാൻ സ്നേഹം കാണിക്കണം നിയമജ്ഞനോട് യേശു പറഞ്ഞു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു നീയും പോയി അതുപോലെ പ്രവർത്തിക്കുക അപ്പോൾ നീ ജീവിക്കും നീമജ്ഞൻ തന്നെ തന്നെ സാധൂരിക്കാൻ വേണ്ടി യേശുവോട് ചോദിച്ചു ഗുരു ആരാണെൻ്റെ ആൾക്കാരൻ അതിന് മറുപടിയായി യേശു ഒരു ഉപമ പറഞ്ഞു ആ ഉപമ റെഡിയാണല്ലോ കേൾക്കാൻ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്നും ജെറീകോലോക്ക് യാത്രയായി ജെറുസലേം എന്ന് കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അല്ലേ എന്നുവെച്ചാൽ ജെറുസലേമിൻ്റെ പ്രത്യേകത പ്രാർത്ഥനയുടെ പ്രകാശത്തിൻ്റെ അപ്പത്തിന് നാടാണ് ജെറുസലേം ജെറീക്കോ എന്ന് കേട്ടാലോ എന്താ ഓർമ്മ വരിക ജെറീക്ക കോട്ട അല്ലേ ഇസ്രായേൽക്കാർ ആയുധമൊന്നുമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് കാഹളം മുഴക്കി മറിച്ചിട്ട കോട്ടയാണ് ജെറീക്ക കോട്ട അല്ലേ ജെറീക്ക കോ ജെറീക്കോ എന്ന സ്ഥലത്തെ പലപ്പോഴും തിന്മയുടെ അന്ധകാരത്തിൻ്റെ സ്ഥലമായിട്ടാണ് കാണുക അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ സ്ഥലത്ത് നിന്നും ഈ മനുഷ്യൻ എങ്ങോട്ടെ യാത്ര ചെയ്യുക അന്ധകാരത സ്ഥലമായ ജെറീക്കോലേക്കാണ് യാത്ര ചെയ്യുക ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കവർച്ചക്കാർ അവനെ പിടികൂടി അവനെ പിടികൂടി അടിച്ച് ഇടിച്ച് അവനെ അർത്ഥപ്രാണാക്കി അവൻ്റെ എല്ലാ കവർ വസ്തുക്കളും കവർന്ന് എടുത്ത് അവർ യാത്രയായി അങ്ങനെ ഈ മനുഷ്യൻ മരണത്തോട് മല്ലടിച്ച് ഇങ്ങനെ വഴിയിൽ കിടക്കുകയാണ് അപ്പോഴാണ് ഒരു പുരോഹിതൻ അതുവഴി വന്നത് പുരോഹിതൻ എന്ന് വെച്ചാൽ പുരോഗത്ത് നിൽക്കുന്നവൻ എന്ന് വെച്ചാൽ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തി ഈ പുരോഹിതൻ ദേവാലയത്തിലേക്ക് വിലയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഈ പുരോഹിതൻ ഇവനെ കാണാത്തതുപോലെ മറു വഴിയിൽ കൂടി അങ്ങ് പോയി എന്താണെന്നോ ഈ മനുഷ്യനെ സ്പർശിച്ചാൽ ബലിയർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം പഴയ നിയമത്തിൽ സംഖ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിൻ്റെ കൂടാരത്തെ അശുദ്ധനാക്കുന്നു ഈ ഒരു നിയമമുള്ളതുകൊണ്ട് ആ പുരോഹിതൻ മറുവശത്തൂടെ കടന്നുപോയി ഇപ്പോഴത്തെ നമ്മുടെ വൈദികരല്ല കേട്ടോ പഴയ നിയമത്തിലെ പുരോഹിതരാണ് അതിനുശേഷം ശേഷം അവിടേക്ക് കടന്നു വരുന്നത് ഒരു ലേവായനാണ് ലേവായനെന്ന് വെച്ചാൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിനും ലേവായനും ഇതേ നിയമം തന്നെയാണ് മൃതശരീരത്തെ തൊട്ടാൽ പിന്നെ ബലിയർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അദ്ദേഹവും ഈ മനുഷ്യനെ സഹായിക്കാതെ കടന്നുപോയി നോക്കിക്ക് സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരാണ് പുരോഹിതരും ലേവായരുമൊക്കെ ഇവരെ എടുത്തുകൊണ്ടാണ് യേശു ഈ ഉപമ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ആ മനുഷ്യനെ ഈ രണ്ടുപേരെ സഹായിക്കാതിരുന്നത് സഹായിച്ചു കഴിഞ്ഞാൽ പണനഷ്ടം ആരോഗ്യനഷ്ടം സമയനഷ്ടം ബലിമുടങ്ങും അല്ലേ അതുകൊണ്ടാണ് ഇവർ സഹായിക്കാതിരുന്നത് മൂന്നാമതായി കടന്നു വരുന്നത് ആരാണ് സമറിയക്കാരൻ സമറിയക്കാരൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക സമറിയക്കാരി സ്ത്രീ അല്ലേ യാക്കൂമിൻ്റെ കിണറ്റിനരികെ യേശു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി ഉച്ച സമയത്ത് കടന്നു വന്നു യേശു ചോദിച്ചു സ്ത്രീയെ എനിക്ക് കുടിക്കാൻ വെള്ളം തരിക ആ സ്ത്രീ എന്താ പറഞ്ഞേ നീ ഒരു യഹൂദനായിരിക്കേ എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നുവോ യഹൂദന്മാരും സമരയക്കാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ അല്ലേ എന്നുവെച്ചാൽ യഹൂദമതക്കാരും സമറിയക്കാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല യഹൂദന്മാർ സമരയക്കാരെ കാണുന്നത് ഏറ്റവും നീചരായിട്ടും പാവികളായിട്ടും താഴേക്കടയിലുള്ള ആൾക്കാരായിട്ടാണ് സമരയക്കാരെ കാണുന്നത് ഈ സമരയക്കാരൻ കടന്നു വന്നപ്പോൾ ഈ മനുഷ്യനെ കണ്ട് അർത്ഥപ്രാണനായ മനുഷ്യനെ കണ്ട് അവൻ കഴുതപ്പുറത്തു നിന്നും ഇറങ്ങി എന്നിട്ട് ഇവന് മുറിവുകളൊക്കെ വച്ച് കെട്ടി എണ്ണയും ഉപയോഗിച്ച് മുറിവ് വച്ച് കെട്ടി എണ്ണയും ഉപയോഗിക്കാൻ കാരണം അന്നത്തെ കാലയളവിൽ മുറിവ് വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് വസ്തുക്കളാണ് എണ്ണയും വീഞ്ഞും അത് വെച്ച് അവൻ മുറിവൊക്കെ വച്ച് കെട്ടി കഴുതപ്പുറത്ത് കയറ്റി അവനെ സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു പിറ്റേ ദിവസം അവൻ പോകാൻ ഒരുങ്ങിയപ്പോൾ സത്രക്കാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം ഇനി എന്തെങ്കിലും ചിലവാകുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എത്ര ദനാറയാണ് കൊടുത്തത് രണ്ട് ധനാറ അന്നത്തെ സമയത്ത് ഇസ്രയേൽക്കാരുടെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ഒരു ദനാറയാണ് ഒരു ദനാറ മതി നന്നായി ജീവിക്കാൻ എന്നാൽ ഇദ്ദേഹം രണ്ട് ദനാറ കൊടുക്കാൻ കാര്യം എന്താണ് ഈ മനുഷ്യന് യാതൊരു കുറവും ഉണ്ടാകരുത് നോക്കിക്ക് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരെ എടുത്തുകൊണ്ടാണ് ഈശോ ഉപമ പറയുന്നത് ഇവിടെ സഹായിക്കുന്നവരാണ് സംയക്കാരൻ അല്ലേ സമൂഹത്തിലെ മേലേക്കിടയിലുള്ള നിയമജനോട് ഈശോ ചോദിക്കുക ഈ മൂവരിൽ ആരാണ് ഈ മനുഷ്യന് അയൽക്കാരൻ നിയമജൻ പറഞ്ഞു ആരായിരിക്കും നിയമജൻ പറഞ്ഞു മറുപടി അവരോട് കരുണ കാണിച്ചവൻ തന്നെ ആരാണ് സമറിയാക്കാരൻ യേശു അവനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക വിശുദ്ധ പോലോ ശ്രീഹെബ്രായകൃതി ലേഖനം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്ക് വയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം വലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഒന്നുകൂടി പറഞ്ഞേ നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്ക് വയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം വലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഹെബ്രായക്തി ലേഖനം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ശ്രദ്ധിച്ചേ ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ എന്തുകൊണ്ടാണ് ആ ധനവാൻ നരകത്തിൽ പോകാൻ കാരണമായത് എന്തുകൊണ്ടായിരിക്കാം തൻ്റെ പടിവാതക്കളുള്ള ലാസറിനെ തൻ്റെ അയൽക്കാരനായി ധനവാൻ കണ്ടില്ല അല്ലേ അതുകൊണ്ട് നമ്മുടെ സമീപത്ത് കരുണ അർഹിക്കുന്നവർ സഹായ ആവശ്യമുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണം പത്ത് കൽപ്പനയുടെ സംഗ്രഹം ഏതാണ് പ്രധാനവും പ്രഥവുമായി ദൈവത്തെ സ്നേഹിക്കുക വേറൊരവസരത്തിൽ ഈശോ പറഞ്ഞു ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ മിസ് യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ശത്രുവെന്നോ മിത്രമെന്നോ കൂടാതെ എല്ലാവരെയും നാം സ്നേഹിക്കണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നത് അല്ല യേശയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കാറില്ലേ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് പാടാറില്ലേ എന്താ ദൈവസ്നേഹം വർണ്ണിച്ചീടുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ ഒന്ന് പാടിക്ക് കുഞ്ഞുമക്കളൊന്ന് പാടിക്ക് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോലും ഈശ നമ്മെ സ്നേഹിച്ചു നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ കൂട്ടുകാർ മറ്റുള്ളവർ അവരോടൊക്കെ നമ്മൾ സ്നേഹിച്ചും ക്ഷമിച്ചും കരുണ കാണിച്ചും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി നമുക്ക് ജീവിക്കാം ഓക്കെ നമുക്കൊരു വചനം മനഃപ്പാഠമാക്കാം യോഹന സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ഒന്നുകൂടി പറഞ്ഞേ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ വിശുദ്ധ യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം കുഞ്ഞുമക്കൾ പഠിക്കുമല്ലോ കുഞ്ഞുമക്കൾ ചെയ്യേണ്ടത് ഈശോയുടെ സ്നേഹത്തെ പ്രതി അഞ്ച് തീരുമാനങ്ങൾ എടുക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും മാതാപിതാക്കളെ അനുസരിക്കും ഇങ്ങനെയുള്ള അഞ്ച് തീരുമാനങ്ങൾ എടുത്ത് നോട്ട് ബുക്കിൽ കുറിക്കുക അതുമാത്രമല്ല ജീവിതത്തിലത് പ്രാവർത്തികമാക്കുകയും വേണം ഒരു വർക്ക് കൂടി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം കാണാതെ പഠിക്കണം പഠിക്കുമല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ നല്ല ഈശോ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാനെ അയച്ച് ഞങ്ങളെ ശക്തിയായിരിക്കണമേ കൃപയായിരിക്കണമേ ആമീൻ മീൻ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഓക്കേ ബൈ